കഥ പറഞ്ഞു കഴിഞ്ഞാൽ സംഘടിപ്പിച്ച് ഞാൻ കറിയുന്നതാ ഒരു അടുത്ത എപ്പുണ്ട് ഇടന്ന അടുത്ത എപ്പുണ്ട് പിന്നെ ഒരു കൂട്ട് രണ്ട് കൂട്ടുകാരന്മാര് മരിച്ചുപോയി അങ്ങനെ പിന്നെ വീട്ടിലെ അവസ്ഥയുള്ളു ഓ മലയാളവളെന്നും എന്നെ ഓർത്തിരിപ്പാണവളെന്നും ഞാൻ ഇന്നൊത്തിരി ഒത്തിരി ട്രോളിക്കോ അത് കുഴപ്പമില്ല നല്ല സന്തോഷമുള്ളോ പക്ഷെ ചില ട്രോളിൽ നല്ല സങ്കടപ്പെടുന്ന ട്രോളുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റി പിടിക്കുക അത്ര ഉള്ളൂ അമ്പിളി ഫാൻസ് അസോസിയേഷൻ ഉണ്ടപ്പോൾ അങ്ങനെ നല്ല സന്തോഷം നല്ല ചാറ്റിംഗ് ഒക്കെ ആയി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ പേര് അർജുൻ ഫാൻസ് അസോസിയേഷൻ ആർമി എന്നായിരുന്നു ഈ പാവടെ പോയി കഴിഞ്ഞിട്ട് അങ്ങനെയും ഇങ്ങനെ അവരൊന്നും കണ്ടില്ലേ അർജുനെ നമ്മളെപ്പോലുള്ള പാവങ്ങളെ ട്രോളി കഴിഞ്ഞാൽ പ്രതികരിക്കാൻ ചെല്ലില്ലെന്നോ അങ്ങനെയാണോ എന്നാലും നമ്മൾ സേവ് ചെയ്തിക്കണ്ട അർജുന അളിയൻ ചങ്ക് നട സേവ് ചെയ്തിരിക്കണ നമുക്കൊരു ശത്രുതയില്ലാട്ടോ അർജുനെ നീ എൻ്റെ അമ്മയ്ക്ക് പറഞ്ഞില്ലല്ലോ എൻ്റെ അമ്മയുടെ മോനെ നീ മലയാള സിനിമയിൽ നിന്ന ലാലേട്ടൻ ഫാനാണ് തമിഴിൽ സൂര്യ പൊക്കുറിൻ്റെ കട്ടാരാധകനാ കട്ടനെ കട്ടാരാധകൻ എൻ്റെ ബൈക്കിനുള്ള സെൻറ്റിനുള്ള ആരാധകൻ ഒരു ഫേസ്ബുക്ക് ഐ ഡി ഉണ്ടായിരുന്നു ഇൻസ്റ്റയിൽ ഐ ഡി ഉണ്ടായിരുന്നു ബോട്ടിലുണ്ടായിരുന്നു അല്ല എല്ലാത്തിലും അമ്പിളി എന്നാ അത്ര ഇഷ്ടമായിരുന്ന കൂട്ടുകാരനെ അത്രയും അത്ര ഇഷ്ടമായിരുന്നു അവൻ്റെ പേരാണ് അമ്പിളി എന്ന് ദുഷ്ടനെന്നോ തെണ്ടി എന്നല്ല പറയണേ കരച്ചിലുള്ളി എന്നല്ല പറയണല്ലോ അന്നാ ടീഷർട്ട് എന്നിട്ട് പിന്നെ പോയ പോക്കണവേനും പിന്നെ ആക്സിഡൻറ്റിൽ ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളെ അമ്പിളി എൻ്റെ പേര് ശരിക്കും പറഞ്ഞാൽ ആർക്കും അറിയുന്നുണ്ടാവില്ല എൻ്റെ പേര് ശരിക്കും വിഘ്നേഷ് കൃഷ്ണ എന്നാണ് എൻ്റെ വീട്ടിൽ അമ്മ അച്ഛൻ ഞാൻ മാത്രമുള്ളൂ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി കുമ്പളങ്ങാടാണ് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് രണ്ട് വീഡിയോസ് ഇടുമ്പോൾ നല്ല വിഷമം ഉണ്ടായിരുന്നു നല്ല വിഷമം നല്ല വിഷമം ഉണ്ടായിരുന്നു നമ്മളെ ട്രോളി കൊണ്ടു ഇട്ട അപ്പോൾ പിന്നത്തെ വീഡിയോ കുഴപ്പമില്ലായിരുന്നു ഇതൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റ് അല്ലേ അരിയിൽ കണ്ടിട്ടുള്ളത് നമ്മൾ അർജുൻ്റെ കുറച്ച് ഫാൻസുകാരുണ്ടായിരുന്നു ആ ഫാൻസുകാരുന്ന് കുറച്ച് നാലഞ്ച് ഗ്രൂപ്പൊക്കെ തുടങ്ങി നമ്മളായിട്ട് തെറി വിളിച്ചു തുടങ്ങി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല ഒരു അടർത്ത എപ്പുണ്ട് ഉണ്ടെന്ന് അടർത്ത എപ്പുണ്ട് പിന്നെ ഒരു കൂട്ട് രണ്ട് കൂട്ടുകാരന്മാർ മരിച്ചുപോയി അങ്ങനെയൊക്കെ സൂസൈഡ് വീഡിയോ അതൊക്കെ ഓർത്തിട്ടാണ് സങ്കടം പിന്നെ വീട്ടിലെ അവസ്ഥയുള്ള അല്ല ഇടുന്ന മോശമല്ല നമ്മളൊരാളെടുത്ത് ഷെയർ ചെയ്യുമ്പോഴാണല്ലോ നമ്മുടെ സങ്കടത്തിൽ തീരുക ആ സമയത്ത് വീഡിയോ എടുക്കുമ്പോൾ അവളെ പറ്റി പറയുമ്പോൾ എന്തായാലും സങ്കടം വരും നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരാളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വിട്ടുപോയിട്ടെങ്കിൽ അത് ആത്മാർത്ഥമാണെങ്കിൽ എന്തായാലും സങ്കടം വന്നിരിക്കും നല്ല വിഷമമുണ്ട് പിന്നെ ആ പേരോടാണ് ഹിറ്റായേ ആരെ കുറച്ച് അറിയപ്പെടാൻ പറ്റിയത് കരച്ചിലുള്ളി അങ്ങനെ ഇപ്പം ദുഷ്ടൻ നല്ല വിളിക്കണേ കരച്ചിലുള്ളി അല്ലേ അവർ പാവം അല്ല നമ്മളെടുത്തിട്ടുള്ളൂ മാറ്റി പിടിക്കുന്ന നമ്മുടെ വിഷമങ്ങളൊക്കെ തീർന്നു ഇപ്പം എല്ലാം പറഞ്ഞു കഴിഞ്ഞു വീഡിയോയോട് എല്ലാം പറഞ്ഞ് എല്ലാം പറഞ്ഞു കറിഞ്ഞു അപ്പോൾ ഇപ്പോൾ ഇപ്പം ന്യൂ വീഡിയോസൊക്കെ കരയാനാണ് എടുക്കണത് കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ പണ്ടത്തെ ലൈൻ വന്നു അപ്പോൾ അവള് എനിക്ക് ഒരാൾ കരഞ്ഞ് ഇഷ്ടമല്ല എനിക്ക് അത് സങ്കടം അപ്പം അങ്ങനെ ഞാൻ വിളി കുറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞ് തേച്ചിട്ട് പോയില്ലേ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒന്നുമില്ല വീട്ടിൽ കുറച്ച് പ്രോബ്ലം ഉണ്ട് അങ്ങനെ പിന്നെ അവളങ്ങനെ വിളി കുറഞ്ഞു പിന്നെ എന്ത് പറഞ്ഞാൽ അവളെ പണ്ടത്തെ ലൈവൻ സെറ്റായി ഞാൻ ഒരാളെ തെണ്ടി അല്ലെ പട്ടിന്നൊരു വാക്കുന്നേരെ വിളിച്ചിട്ടില്ല ആണ് അത്ര വിഷമം ഇന്നേരം ഇഷ്ടമല്ല എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല ഇഷ്ടമല്ല എന്ന് പറയുകയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല പക്ഷെ ഇഷ്ടമല്ല എന്നൊരു വാക്ക് പറയുന്നില്ല പ്രണയം സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു ഡാൻസ് കോമ്പറ്റീഷൻ പോയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ല ഡാൻസ് കോമ്പറ്റീഷൻ പോയപ്പോൾ കണ്ടായിരുന്നു പിന്നെ ടിക്ടോക്കുകളും കണ്ടപ്പോൾ അങ്ങനെ നമ്പർ ചോദിച്ചു അങ്ങനെ കോണ്ടാക്റ്റ് ആയി ഒരു പാവയിട്ടുള്ള വീട്ടിലെ കൊച്ചാണ് അപ്പോൾ കണ്ടപ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് ആയി പാവട്ടിട്ട് കൂട്ടിയല്ലേ നമ്മൾ കാരണം സന്തോഷം കിട്ടിയെങ്കിയാണെങ്കിൽ അതൊന്നും അങ്ങനെ അതാണ് ചോദിച്ചു നഷ്ടപ്പെടുന്ന പറഞ്ഞാൽ അവ ആദ്യം എന്നോടത്ത് വിളിച്ച് പറഞ്ഞാൽ കറിഞ്ഞായിരുന്നു എന്നാൽ അവളെ ഒന്ന് സെറ്റാക്കി തേടാം ഞാനും അവന് അവളും സെറ്റാണ് അവനെ അറിയണ്ടെന്നില്ല അങ്ങനെ നമ്മൾ സങ്കടമുണ്ട് പറയണ പോയില്ലേ ടീഷർട്ടിൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കൂട്ടുകാരനായിരുന്നു നല്ല തങ്കായിരുന്നു നല്ല തെങ്ങ് നല്ല തെങ്ക് അന്നാ ടീഷർട്ട് എന്നിട്ട് പിന്നെ പോയ പോക്കണതന്നെ പിന്നെ പറഞ്ഞറിഞ്ഞു മരിച്ചു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടുവെന്ന് അറിയണത് അങ്ങനെ സങ്കടമുണ്ട് അതവളുടെ പേരാണ് ഞങ്ങൾ പത്താം ക്ലാസ് തൊട്ടിട്ടൊരു കൂട്ടുകാരനായിരുന്നു എൻ്റെ സുധീഷ്ണവൻ്റെ പേര് നല്ല കൂട്ടം നല്ല കൂട്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം വീട്ടിലൊക്കെ വന്ന് നല്ല കമ്പനിയൊക്കെ അടിച്ച് ഇന്നും കമ്പനിയാവാൻ ഞാനില്ലാതെ ഇങ്ങോട്ട് പോവില്ല
എങ്കിലും വേണം എപ്പോൾ എങ്കിലും വേണം എന്നെ വിളിക്കും എവിടേക്ക് വേണമെങ്കിലും എനിക്ക് അങ്ങനത്തെ ഒരു കൂട്ടായിരുന്നു എൻ്റെ അടുത്ത് ഇരുവരാണ് വിളിക്കുമ്പോൾ ഒരു ദിവസം ഒരു കളി ഉണ്ടായിരുന്നു ആ കളി കഴിഞ്ഞ് വന്നിട്ട് എൻ്റെ ഇവിടെ വന്നിട്ട് ടീഷർട്ട് തന്നെ എനിക്ക് ടീഷർട്ട് ആ നാളെ വരാട്ടാ നാളെ കളി ഉണ്ട് പറഞ്ഞിട്ട് പിന്നെ പോയി പോയിട്ട് പിന്നെ മരണപ്പെട്ടു ചേർത്തല ചാലക്കുടി സീനിലൂടെ ഇച്ചിരി ആക്സിഡൻ്റായി അങ്ങനെ കൂട്ടുകാരെ എടുക്കാൻ പോയാണെന്നാണ് പറഞ്ഞത് അങ്ങനെ ആക്സിഡൻ്റായി അങ്ങനെ ആ ടീഷർട്ട് മാറ്റത്ത അവൻ്റെ ഓർമ്മ ട്രോള് എന്ന് പറഞ്ഞാൽ ട്രോള് ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻ്റ് വരെ നമ്മൾ കണ്ടിട്ടുള്ളൂ ബട്ട് അതിൽ രണ്ടെണ്ണം നല്ല സങ്കടം ഉണ്ടായിട്ട് വന്നിട്ടുണ്ട് അമ്മര് സങ്കടമായിട്ട് വന്നിട്ടുണ്ട് നമ്മളെ താഴ്ത്തി കെട്ടിട്ടാണ് അവൻ ട്രോള് ചെയ്തിരിക്കണേ ഈ പാവപ്പെട്ടവരെന്നെ ട്രോൾ ചെയ്യുമ്പോൾ അവർ ചോദിക്കാൻ പ്രതികരിക്കാൻ ചെല്ലില്ലല്ലോ അന്വേഷിച്ചിട്ടാവും ജസ്റ്റ് എൻ്റർടൈൻമെൻ്റ് ആവും അങ്ങനെയും പറയാം നമ്മൾ ജസ്റ്റ് എൻ്റർടൈൻമെൻ്റ് എടുത്തിട്ടുള്ളൂ അപ്പോൾ വർഷത്തിൽ രണ്ട് വീഡിയോ ഭയങ്കരമായിട്ട് സങ്കടമുണ്ട് ഭയങ്കരമായിട്ട് സങ്കടമുണ്ട് കുഴപ്പമില്ല സൂപ്പറല്ലേ നല്ല കോമഡിയും എൻ്റെ വീട്ടുകാർ തന്നെ പറയാറുണ്ട് നല്ല വയ്യനാടാ എൻ്റെ വീഡിയോസൊക്കെ സൂപ്പർ വീഡിയോസാണ് ഒരാഴ്ച കൊണ്ടല്ലേ വൺമിലിനൊക്കെ അടിച്ചത് യാതൊരു വീഡിയോ ഒരു പ്രോബ്ലവും ഇല്ല ട്രോളിനൊരു ട്രോളിക്കോട്ടെ നമുക്ക് സന്തോഷമുള്ളൂ ആ ട്രോളും വഴി നമ്മളറിയപ്പെടുന്ന ആൾക്കാർ ഇപ്പം അറിയാത്തവരെ അറിഞ്ഞു തുടങ്ങി പക്ഷേ അത് വേറെ പേരില്ലെന്ന് മാത്രം കരച്ചല്ലുള്ളി കണ്ട അത് കുഴപ്പമില്ല അങ്ങനെ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുൻ്റെ ഫാൻസുകാർ ഒരു നാല് ഗ്രൂപ്പ് തുടങ്ങിയായിരുന്നു നാല് ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ഫസ്റ്റ് ടൈം ഒരു ഗ്രൂപ്പിൻ്റെ ജോയിൻ ചെയ്യുന്നുണ്ട് നാല് പിള്ളേർ വന്നായിരുന്നു അപ്പോൾ നാല് പിള്ളേർ ജോയിൻ ചെയ്ത് അപ്പോൾ അമ്പിളി ഫാൻസ് അസോസിയേഷൻ എന്നാണ് ഫസ്റ്റ് കണ്ടത് ആ നല്ല പിള്ളേർ ഫുള്ള് ഫേക്ക് ഐഡിയ ആയിരുന്നു ആ നാല് ഗ്രൂപ്പും ഫേക്ക് ഐഡിയ ആയിരുന്നു അപ്പോൾ അമ്പിളി ഫാൻസ് അസോസിയേഷൻ കണ്ടപ്പോൾ അതിന് നല്ല സന്തോഷം നല്ല ചാറ്റിങ്ങൊക്കെ ആയി എൻ്റെ കഥയൊക്കെ പറഞ്ഞു ആ ഇങ്ങനെയാണോ അങ്ങനെയാണെന്നൊക്കെ കഥയൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഗ്രൂപ്പിൻ്റെ പേര് കരച്ചുള്ളി കരച്ചിലുള്ളി എന്നായി അതിനിപ്പോൾ ഭയങ്കര സങ്കടമായി അതിൽ ചിലരൊക്കെ നല്ല സപ്പോർട്ടുണ്ടായിരുന്നു ചിലരൊക്കെ നല്ല കളിയാക്കിയിട്ടു അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ പേര് അർജുൻ ഫ്രണ്ട്സ് അസോസിയേഷൻ ആർമി എന്നായിരുന്നു അതുകൊണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലായി പിന്നെ തന്തയ്ക്ക് നല്ലക്കൊക്കെ വിളിക്കുമ്പോൾ ഭയങ്കര സങ്കടം നാല് അതൊരു ഗ്രൂപ്പിൽ നിന്ന് മാത്രമല്ല നാല് ഗ്രൂപ്പിൽ നിന്നും നാലാൾക്കാരും കൂടിയിട്ടാണ് വിളിക്കണത് അപ്പോൾ ഫുള്ള് ഫേക്ക് ഐ ഡി അപ്പോൾ നമ്മളും പ്രതികരിച്ചു കുറേ നമ്മുടെ എന്തൊക്കെയാണ് തള്ളിക്കും വിളിക്കാൻ നമുക്ക് കേട്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളും പ്രതികരിച്ചു തെറി പറഞ്ഞപ്പം ആ വോയിസ് ക്ലിപ്പ് മാറ്റിയിട്ടിട്ട് ഒരു വീഡിയോ ഇവിടെ അവർ ഇറക്കി ആമ്പിളിയുടെ യഥാർത്ഥ സ്വഭാവം എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഒരു സങ്കടം ഉണ്ടല്ലോ പിന്നെ ഫോണിലേക്ക് ബോംബ് അടിക്കാൻ തുടങ്ങി കുറേ അത് നാല് പേരൊക്കെ വന്ന് ബോംബ് അടിച്ചു ഫോണ് ഹാങ്ങായി റീസെറ്റ് ചെയ്തപ്പം റീസെറ്റ് അങ്ങനെ കൊടുത്തപ്പം കോണ്ടാക്ട്സൊക്കെ പോയി ആരും സങ്കടമുള്ളോ കോണ്ടാക്ട്സ് പോയിട്ട് സങ്കടമുള്ളോ കാരണമില്ല സംസാരിക്കുമ്പം നീ ട്രോളിക്കോ ട്രോളിൻ്റെ ഒരു കുഴപ്പമില്ല അർജുന യാതൊരു പ്രോബ്ലം ഇല്ല ബട്ട് സങ്കടപ്പെടുന്ന രീതിയിൽ ട്രോളായിരുന്നു മാത്രം അത്രമാത്രം പറയാനുള്ളൂ പിന്നെ ഈ പാവപ്പെട്ട ഈ ടിക്ടോക്കിൽ എത്രയോ പേരുണ്ട് എത്രയാണ് എത്ര പേര് ഈ പാവടെ പോയി കഴിഞ്ഞിട്ട് അങ്ങനെയും ഇങ്ങനെയൊക്കെ അവരൊന്നും കണ്ടില്ലേ അർജുനെ അങ്ങനെ എനിക്ക് ചോദിക്കാവുള്ളൂ അതോ നമ്മളെപ്പെട്ട നമ്മളെപ്പോലുള്ള പാവങ്ങളെ ട്രോളിക്കഴിഞ്ഞാൽ പ്രതികരിക്കാൻ ചെല്ലില്ലെന്നോ അങ്ങനെയാണോ പെട്ടെന്നല്ല അർജുൻ നല്ല ഇഷ്ടമാടാ അർജുൻ കാരണമാണ് അർജുൻ എന്നൊരു വ്യക്തി കാരണമാണ് അങ്ങനെ കുറച്ചെങ്കിലും എത്താൻ കാരണം അപ്പോൾ എനിക്കൊന്ന് മാത്രമേ പറയാനുള്ളൂ അർജുൻ്റെ നമ്പറൊക്കെ എൻ്റെ അടുത്തുണ്ട് പക്ഷെ അവൻ്റെ ഫാൻസുകാർ ചിലരൊക്കെ കുഴപ്പമില്ല പക്ഷെ ചിലരൊക്കെ നമ്മളെ തെറിവിളി അതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് എൻ്റെ ഒരു നമ്പർ ഉണ്ടായിട്ട് നമ്മളെ വിളിച്ചിട്ടില്ല ഇന്ന് വരെ ഇന്നലെ വിളിച്ചിട്ടില്ല അവൻ്റെ നമ്പർ നമ്മൾ സേവ് ചെയ്തിരിക്കണ്ട അർജുൻ അളിയൻ ചങ്ക് നട സേവ് ചെയ്തിരിക്കണം നമുക്കൊരു ശത്രുത ഇല്ലാട്ടോ അർജുനെ നീ എൻ്റെ അമ്മയ്ക്ക് പറഞ്ഞില്ലല്ലോ എൻ്റെ അമ്മയുടെ മോനെ നീ പക്ഷെ നിൻ്റെ ഫാൻസുകാർ ചിലരൊക്കെ ജാതി വെറുപ്പിക്കില്ല ജാതി വെറുപ്പിക്കില്ലല്ല നമ്മളൊരു എന്തോ പോലെ അവൻ കരച്ചിലുള്ളി എന്നൊക്കെ വിളിക്കുമ്പോൾ നമുക്കൊരു സങ്കടം അപ്പോൾ ഒന്ന് പറഞ്ഞോളൂ ട്രോളിയാ വീഡിയോടെ കേൾക്കും നമ്മുടെ കുടുംബക്കാരനെ വിളിക്കുകയാണ് അമ്മാരി വിളിയാണ് കുടുംബക്കാരനെ വിളിക്കണതേ നമുക്ക് കേട്ടിരിക്കുമ്പോൾ നമുക്ക് സങ്കടമാവും അപ്പോൾ നമ്മളും പ്രതികരിക്കും അപ്പോൾ അങ്ങനെ പ്രതികരിച്ചപ്പോൾ ഇന്നലെ ഞാൻ പ്രതികരിച്ചപ്പം എൻ്റെ ക്ലിപ്പ് മാത്രം മാറ്റിയിട്ടിട്ട് നിൻ്റെ ഫാൻസുകാർ ഒരു വീഡിയോ ഉണ്ടാക്കിയിരുന്നു രാവിലെ
ആ വീട് തന്നെ ഇപ്പോൾ കിടപ്പില്ലേ? എന്താ വീടേ കിടപ്പുണ്ട്, കിടപ്പുണ്ടോന്ന് അടി ഇട്ടായി ഒന്ന് അറിഞ്ഞോടാ. വീടേ കിടപ്പുണ്ടായിരുന്നു. അപ്പം എന്തിനാണ് അർജുന? അപ്പം നീ അന്ന് വീടേ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഉപകാരം. എൻ്റെ നമ്പറും നന്ദു ടിക്ടോക്ക് എന്ന് കണ്ടെന്തോ എന്തോ വെച്ചിട്ടുണ്ട് തെറി കെട്ടാണ് വന്നത്. ആ ഫാൻസാരത്തൊന്ന് പറഞ്ഞോളൂട്ടോ അർജുന, ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. എല്ലാവരും പറയണ്ട, എല്ലാവരും മാക്സിമം ചേട്ടൻ നല്ല സപ്പോർട്ടാട്ടാ, നല്ല സൂപ്പർ വീഡിയോ ആണ് ചേട്ടൻ, നല്ലൊരു കഥകളാണ് ചേട്ടൻ സ്റ്റോറിയുടെ, നമുക്ക് കുറച്ച് പഠിക്കാനുണ്ട് ഇത് പറയുന്നുണ്ട്. ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഈ ടിക്ടോക്ക് തുടങ്ങാൻ തന്നെ കാരണം ഒരു കൂട്ടുകാരനാണ്. ആ കൂട്ടുകാരൻ്റെ അടുത്ത് കുറേ ഞാൻ ചോദിച്ചായിരുന്നു ടിക്ടോക്ക് താടാ എന്ന് ചെയ്യാൻ താടാ, അപ്പോൾ രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ ചെയ്തായിരുന്നു. അപ്പോൾ പിന്നെ അവൻ തരുന്നില്ല, തരാൻ എന്തായപ്പം നമുക്കൊരു സങ്കടം. അങ്ങനെ അമ്മയുടെ തല്ലുകൂടി അമ്മ അങ്ങനെ ഫോൺ മേടിച്ചെന്നു. ഇപ്പോഴും 1 മില്യൺ മുട്ടിയിട്ടില്ല, എൻ്റെ ഒരു ഐ ഡി 7 മില്യൺ കടന്നു, പിന്നെ 2 ഐ ഡി ഇപ്പം 3 മില്യൺ, 3 അല്ല 5 മില്യൺ, 6 മില്യൺ അടിച്ച്. അപ്പോഴവൻ 1 മില്യൺ കടന്നിട്ടില്ല. അപ്പം നമുക്ക് അവൻ്റെ ഐ ഡി നമ്മുടെ ഒപ്പം എത്തിക്കുന്ന നമ്മുടെ ആഗ്രഹം. പ്രതികാരം എന്നല്ല, ഞാൻ എത്തുമ്പോൾ എൻ്റെ കൂട്ടുകാരും എൻ്റെ വീട്ടുകാരും എത്തണം, എൻ്റെ ഒപ്പം. പ്രത്യേകിച്ച് എൻ്റെ കൂട്ടുകാരെ എത്തണം എൻ്റെ കൂടെ. സപ്പോർട്ടിന് ഒരുപാട് കൂട്ടുകാരുണ്ട്. മലയാള സിനിമയിൽ നിന്ന ലാലേട്ടൻ ഫാനാണ്, തമിഴിൽ സൂര്യ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം പറയാനുള്ളോ, കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അതിൽ മെസ്സേജ് കാണാണ്ട് ഞാൻ പോകുന്നുണ്ട്, കോളൊന്നും എടുക്കാതിരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും തോന്നരുത്, നമ്മൾ കാണാത്തോണ്ടാ. കണ്ടു കഴിഞ്ഞാൽ നമ്മളെല്ലാവർക്കും റിപ്ലൈ കൊടുക്കും. റിപ്ലൈ കൊടുത്തവർക്ക് അറിയാം എങ്ങനെയാണ് റിപ്ലൈ കൊടുക്കണമെന്ന്. റിപ്ലൈ കൊടുക്കണവർ നമ്മൾ വിളിക്കണമുണ്ട് അതനുസരിച്ച്. അപ്പോൾ റിപ്ലൈ കൊടുക്കാത്തവർ കുറേ തെറി പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഒഴിവാക്കുക. കാണാത്തോണ്ടാ ഞാനും പണ്ടൊക്കെ ഫുക്രുവിന് പറയുന്നു എന്തൊരു ചാടത്തെണ്ടിയാണ് അങ്ങനെയൊക്കെയാണ് ഞാനും പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ ആ സിറ്റുവേഷനിലേക്ക് എത്തിയില്ലെങ്കിലും പകുതിയിലെത്തിയാലും പകുതിയിലെത്തിയിട്ടില്ല എന്നാലും കുറച്ചെങ്കിലെത്തി. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവണേ ഫുക്രുവിൻ്റെ കട്ടാരാധകൻ അതിൻ്റെ ബൈക്കിനുള്ള സെൻറ്റിനുള്ള ആരാധകൻ. എന്തിനു ഈ പ്രതീക്ഷിച്ചിട്ടൊക്കെ കാര്യം എന്തിട്ട? നമ്മൾ ഈ യൂട്യൂബും ടിക്ടോക്കും ഒരു എൻ്റർടൈൻമെൻറ്റ് നല്ലതും ഉണ്ട്, ഉപകാരങ്ങളും ഉണ്ടാവും. പക്ഷെ അതൊക്കെ എൻ്റർടൈൻമെൻറ്റ്, ട്രോൾ എന്ന് പറഞ്ഞാൽ ഒരു എൻ്റർടൈൻമെൻറ്റാ. പക്ഷെ ട്രോൾ എന്നൊരിതൊന്നും പറയാനുള്ളോ, ഈ ഇട്ടാരി അത്രയും തരം താഴ്ത്തിയിട്ട് ട്രോളരുത്. ഒരു എൻ്റർടൈൻമെൻറ്റ് ഒരു ട്രോള് അത്രേ പറയാനുള്ളൂ. തീർച്ചയായിട്ടും രണ്ട് കഴിഞ്ഞിട്ട് സ്വീകരിക്കുന്നു, അത് സീരിയലിലോട്ടായാലും ഷോർട്ട് ഫിലിമിലോട്ടായാലും എന്തിലോട്ടായാലും. ഇതപ്പോൾ രണ്ട് ഷോർട്ട് ഫിലിം കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഇന്നലെ ഒരു ഷോർട്ട് ഫിലിം കിട്ടിയുള്ളത് ഇന്ന് കുറച്ച് മുന്നേ അമ്മൽ എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ വിളിച്ചായിരുന്നു, ഡയറക്റ്റ് വിളിച്ചത്. അപ്പോൾ ഷോർട്ട് ഫിലിമിലോട്ട് പോകണം എന്ന് പറഞ്ഞു. അപ്പം രണ്ട് ഷോർട്ട് ഫിലിം കിട്ടി, ഒരു സീരിയലും കിട്ടി, പക്ക ഫോട്ടോഗ്രാഫർ. അക്കൗണ്ടിൽ നിന്ന് മാത്രമല്ല, നമുക്ക് ഒരു ഫേസ്ബുക്ക് ഐ ഡി ഉണ്ടായിരുന്നു, ഇൻസ്റ്റയിൽ ഐ ഡി ഉണ്ടായിരുന്നു, ബോട്ടിലുണ്ടെന്ന് അല്ല, എല്ലാത്തിലും അമ്പിളി എന്നാ. അത്ര ഇഷ്ടമായിരുന്നു കൂട്ടുകാരനെ, അത്ര ഇഷ്ടമായിരുന്നു അവൻ്റെ പേരാണ് അമ്പിളി എന്ന്. അപ്പോൾ ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ടോ ലൈൻ്റെ പേരാണ് അമ്പിളി എന്നൊക്കെ ചോദിച്ചായിരുന്നു. ലൈൻ്റെ പേരല്ല അമ്പിളി എന്ന്, അവൻ്റെ പേരാണ് അമ്പിളി എന്ന് വിളിപ്പേര്. ചെറുപ്പം തൊട്ട് നല്ല കൂട്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇത് അമ്പിളി പോണു, ഇത് അമ്പിളി പോണു എന്ന് പറയുക. അങ്ങനെ അമ്പിളി എന്നൊരു പേര് കിട്ടി. വീട്ടുകാർ ഫസ്റ്റൊക്കെ എതിർത്തായിരുന്നു, ഇപ്പോൾ എതിർപ്പൊന്നും ഇല്ല. ഇങ്ങനെ പോണു അമ്പിളി എന്നല്ല പറയപ്പെടണല്ലോ. അങ്ങനെ പോണു വീട്ടിൽ ഇപ്പോൾ ഇടയ്ക്ക് അമ്പിളിന്ന് വിളിക്കുക, ഇടയ്ക്ക് കരച്ചിലുള്ളി എന്നൊക്കെ വിളിക്കുക അമ്മ. നമ്മൾ കുഴപ്പമായിട്ട് എടുത്തിട്ടില്ല, വീട്ടുകാർ ഇടയ്ക്ക് ട്രോളൂ. നമ്മളെ ട്രോളും എന്ത്, നമ്മൾ കോമഡിയല്ല നമ്മൾ എടുക്കത്തുള്ളൂ. ഒരാളും പ്രതികരിക്കാനുമില്ല, നമ്മൾ ഒന്നിനുമില്ല. നാട്ടുകാരെന്ന് പറഞ്ഞാൽ നാട്ടുകാർ ചിലരൊക്കെ നല്ല സപ്പോർട്ടാണ്, ചിലർക്കൊക്കെ ഉയരങ്ങളിലെത്തുമ്പോൾ അങ്ങനെ എത്തിയിട്ടില്ലെങ്കിലും ഉയരങ്ങളിലെത്തുമ്പോൾ ഞാൻ അങ്ങനെ തന്നെ പറയട്ടെ, ഓപ്പൺ മൈൻഡ് തന്നെ പറയട്ടെ, കണ്ണ് കടി എന്ന് പറയാം. എല്ലാവരും എന്നിട്ട് പറയുക അങ്ങനെയുണ്ട് ചില ആൾക്കാർ, ആ അയ്യോ അങ്ങനെയാണല്ലേ, ഇങ്ങനെയാണല്ലോ അങ്ങനെ പറയുന്നവരുണ്ട്. ചിലർ നല്ല സപ്പോർട്ടായി, അവൻ ഇങ്ങനെ നടന്ന പയ്യനാട്ടോ, ആ കാലമ്പോൾ അടി ഇടി എന്നൊക്കെ ആയിട്ട് നടന്ന പയ്യ ഇപ്പോൾ നന്നായി നല്ല വില ഇപ്പം നടക്കണം, അങ്ങനെ പയ്യ പയ്യ നാട്ടുകാരുണ്ട്. അല്ല സ്കൂളിലൊക്കെ അടുത്ത് ഫോട്ടോ എടുക്കണം പറഞ്ഞാൽ അങ്ങനെ ഒന്നുമില്ല, അങ്ങനെ തോന്നിയിട്ടില്ല. തോന്നിയിട്ടുണ്ട്, ഒരാളെ മാത്രമേ തോന്നിയിട്ടുള്ളൂ, ഫുക്രുവിനെയാ. അത്ര ഇഷ്ടം, അത്ര ഇഷ്ടമാണ് ഫുക്രുവിനെ, ഭയങ്കര ഇഷ്ടമാണ്. ഫുക്രുവിൻ്റെ നമ്പർ കിട്ടിയില്ല, നമ്പർ കിട്ടാൻ നല്ല ആരാണ്, പക്ഷെ ഇന്നേരെ നമ്പർ കിട്ടിയിട്ടില്ല, ആരും സങ്കടമുണ്ട്. ഇനിയിപ്പോൾ ഈ സങ്കടം സങ്കടം എന്ന് പറയുമ്പോൾ ഇനി ആൾക്കാർ വിളിക്കും കരച്ചിലുള്ളി വീണ്ടും തുടങ്ങി എന്ന് പറയും. അങ്ങനെ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഏടാ. ഓ മലാളവളെന്നും എന്നെ ഓർത്തിരിപ്പാണവളെന്നും ഞാൻ ഇന്നൊത്തിരി ഒത്തിരി സ്നേഹിച്ചു പോയവളേ. ഓ മലാളവളെന്നും
എന്നെ ഓർത്തിരിപ്പണവളെന്നും ഞാൻ ഇന്നൊത്തിരി ഒത്തിരി സ്നേഹിച്ച് പോയവളെ എൻ്റെ മാനസത്തിലെന്നും ഒരു കൂടൊരുക്കി പെണ്ണ് എൻ്റെ മാനസത്തിലെന്നും ഒരു കൂടൊരുക്കി പെണ്ണ് അതിലന്നു കണ്ട കനവുകളാലേ ഓ മലയാളവളെന്നും എന്നെ ഓർത്തിരിപ്പണവളെന്നും ഞാൻ ഇന്നൊത്തിരി ഒത്തിരി സ്നേഹിച്ച് പോയവളെ പറയാളെന്ന് പറഞ്ഞാൽ എൻ്റെ വീട് ആയും തൊട്ട് കണ്ടവർക്കറിയാം എൻ്റെ സിറ്റുവേഷൻ എന്താണ്. അപ്പോൾ ശ്രദ്ധിച്ച് കണ്ടവർക്കറിയാം, കണ്ടവർ കുറേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്തെല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. ചിലരൊക്കെ ചോദിച്ചാൽ കരച്ചിലൊക്കെ നിർത്തിക്കൂടെ, കരച്ചിൽ നിർത്തി കേട്ടോ, എന്നാലും നമ്മളെൻ്റെ സങ്കടം പറഞ്ഞു തീർത്തു. എല്ലാവരും എടുത്തു ഷെയർ ചെയ്യുമ്പോഴാണല്ലോ സങ്കടങ്ങൾ കുറേ പങ്കുവെച്ചു. ഇപ്പോൾ എല്ലാവരും എടുത്തു, ഇപ്പോൾ കുറച്ച് സങ്കടങ്ങളൊക്കെ മാറി കിട്ടി, ഇപ്പോൾ സങ്കടമൊന്നുമില്ല. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. ഇനി സപ്പോർട്ട് ചെയ്യുക, ഇനി വീടുകൾ വരും. അപ്പോൾ നെഗറ്റീവായി ചിന്തിക്കുന്നവർ ചിന്തിച്ചോ, നമുക്കൊരു കുഴപ്പമില്ല, നമ്മൾ പ്രതികരിക്കാനുമില്ല, ഒന്നിനുമില്ല, നമ്മൾ പ്രതികരിക്കാനുള്ള പറ്റില്ല സിറ്റുവേഷനല്ല നമ്മൾ നിൽക്കണത്. അപ്പോൾ പണ്ടത്തെ എന്തെങ്കിലും സപ്പോർട്ട് ഉണ്ടാവുക,